അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമിൻ ആയാത്തിഹി അൻ ഖലഖ ലകും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാത്തുൽ ലഖൗമി യതഫക്കറൂൻ. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിലെ 30-ാമത്തെ അധ്യായം സൂറത്തുർ റൂമിലെ 21-ാമത്തെ വചനമാണ് ഞാനിവിടെ ഓതി വെച്ചത്. സൂറത്തുർ റൂമിൽ ഒരുപാട് ആയത്തുകൾ വമിൻ ആയാത്തിഹി എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നുണ്ട്, അഥവാ അള്ളാഹുവിൻ്റെ വലിയ ദൃഷ്ടാന്തങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട്. ഈ വചനങ്ങളിലെല്ലാം വലിയ വലിയ ദൃഷ്ടാന്തങ്ങളാണ് എടുത്തു പറഞ്ഞിട്ടുള്ളത്. ആ ദൃഷ്ടാന്തങ്ങളിൽ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ്, സസ്യലതാദികളുടെ നിലനിൽപ്പ് എന്നീ കാര്യങ്ങളെല്ലാം പെടും. അതിനിടയിൽ പടച്ചവൻ പ്രത്യേകമായി എടുത്തു പറയാണ്, നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾ കിണകളെ സൃഷ്ടിച്ചു തന്നത് അള്ളാഹുവിൻ്റെ വലിയ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടൊരു ദൃഷ്ടാന്തമാകുന്നു എന്ന്. എന്താണ് ഇതിലൊരു ദൃഷ്ടാന്തം? നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ, സസ്തനികളായി ഇണകളായി കുട്ടികളെ പ്രസവിച്ച് മുലകൊടുത്ത് പോറ്റുന്ന ജീവികൾ, 6,000-ത്തിലധികം വരുന്ന ജീവികൾ, ഈ ജീവികളെല്ലാം അവയുടെ വർഗത്തിൽ നിന്ന് തന്നെ ഇണകളെ തിരഞ്ഞെടുക്കുന്നവരാണ്. പിന്നെ എന്തേ മനുഷ്യനോട് മാത്രമായി നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളായി നൽകിയത് അള്ളാഹുവിൻ്റെ വലിയ ദൃഷ്ടാന്തമാണ് എന്ന് പറയാൻ കാരണം? അതിനുള്ള ഉത്തരം ആ വചനത്തിൻ്റെ തുടർച്ചയിൽ തന്നെയുണ്ട്. വമിൻ ആയാത്തിഹി അൻ ഖലഖ ലകും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. ഇതാണ് സവിശേഷത. എന്തിനാണ് മനുഷ്യരിൽ ഇണകളായി പടച്ച തമ്പുരാൻ സൃഷ്ടിച്ചിട്ടുള്ളത്? ബാക്കി ജീവികളിലെല്ലാം ഇണകളായിട്ടുള്ള സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യം കേവലം പ്രത്യുൽപാദനം മാത്രമാണ്, അഥവാ അടുത്ത തലമുറയുടെ നിലനിൽപ്പ് മാത്രമാണ്. പ്രത്യുൽപാദന ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ലാതെ ജീവികളൊന്നും തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാറില്ല പ്രധാനമായും. എന്നാൽ മനുഷ്യൻ്റെ സ്ഥിതി അതല്ല. മനുഷ്യൻ്റെ ലൈംഗികമായ ബന്ധത്തിൻ്റെ അടിത്തറ തന്നെ കേവലം പ്രത്യുൽപാദനമല്ല, പ്രത്യുൽപാദനത്തിനപ്പുറത്തുള്ള ഒരുപാട് ധർമ്മങ്ങൾ നിർവഹിക്കുവാനുണ്ട് മനുഷ്യനിലുള്ള സെക്സിന്, ലൈംഗികതക്ക്. അതാണ് ഖുർആൻ പറയുന്നത്, ലിതസ്കുനു ഇലൈഹ, നിങ്ങൾക്ക് അവരിലേക്ക് സ്നേഹത്തോടുകൂടി ശാന്തിയോടുകൂടി സമാധാനത്തോടുകൂടി ചായാൻ സാധിക്കേണ്ടതുണ്ട്. അതിനാണ് കുടുംബജീവിതത്തിൻ്റെ അടിത്തറ, അതിനാണ് ഇണകളായി മനുഷ്യരെ പടച്ച തമ്പുരാൻ സൃഷ്ടിച്ചത് എന്നാണ് അതിനർത്ഥം. നിങ്ങൾ അവരിലേക്ക് ചായേണ്ടതിന് വേണ്ടി സമാധാനപൂർവ്വം. എന്നിട്ടോ വജഅല ബൈനകും മവദ്ദത്തും റഹ്മ, അള്ളാഹു നിങ്ങളിൽ മവദ്ദത്തും റഹ്മത്തും സ്നേഹവും കാരുണ്യവും ഇട്ടു തരികയും ചെയ്തിട്ടുണ്ട്. ഇത് അള്ളാഹുവിൻ്റെ വലിയ ഒരു വലിയ ദൃഷ്ടാന്തമായി, വലിയൊരു അനുഗ്രഹമായിട്ട് എടുത്തു പറയുകയാണ്. അള്ളാഹു നിങ്ങളിലേക്ക് സ്നേഹവും കാരുണ്യവും ഇട്ടു തന്നിട്ടുണ്ട്. എന്തിനു വേണ്ടി? നിങ്ങൾക്ക് പരസ്പരം ഇണകളായി ജീവിക്കുന്നതിന് വേണ്ടി. സ്നേഹകാരുണ്യങ്ങൾ അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹങ്ങളാണ്, അള്ളാഹു നൽകിയ വലിയ ദൃഷ്ടാന്തങ്ങളാണ്. ഇതാണ് ഇവിടെ പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ഇണകളായിട്ടുള്ള ജീവിതത്തിൻ്റെ അടിത്തറ കേവലം പ്രത്യുൽപാദനമല്ല, മറിച്ച് സമാധാനമാണ്, ശാന്തിയാണ്, സ്നേഹമാണ്, കാരുണ്യമാണ്. ഈ സമാധാനവും ശാന്തിയും നിലനിൽക്കുന്ന ഒരു കുടുംബാന്തരീക്ഷമാണ്. ആ കുടുംബാന്തരീക്ഷത്തിൽ വിരിയുന്ന കുട്ടികളുടെ വളർച്ചയാണ്, ആ കുടുംബാന്തരീക്ഷത്തിലെ എല്ലാവരോടുമുള്ള കാരുണ്യമാണ്. ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് മനുഷ്യൻ്റെ ഇണകളായുള്ള ജീവിതത്തിൻ്റെ അടിത്തറ എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇണകളായി ജീവിക്കുമ്പോൾ ഉണ്ടാകേണ്ട മര്യാദകളെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ ഈ സ്നേഹവാത്സല്യങ്ങൾക്ക് ഏറെ പ്രാധാന്യം കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇണകളോട് കാണിക്കേണ്ട സ്നേഹത്തെക്കുറിച്ച്, ഇണകൾ തമ്മിലുണ്ടാകേണ്ട സ്നേഹത്തെക്കുറിച്ച് എല്ലാം എടുത്തു പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. കിടപ്പറയെക്കുറിച്ച് പ്രവാചകനെ പോലെ പറഞ്ഞ മറ്റൊരു മതനേതാവുമില്ലല്ലോ, ആത്മീയ നേതാവുമില്ലല്ലോ. നമുക്കറിയാം ആത്മീയത എന്ന് പറഞ്ഞാൽ മറ്റു മതദർശനങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ലൈംഗികതയിൽ നിന്ന്, ജീവിതത്തിൽ നിന്നെല്ലാം ഒഴിഞ്ഞു നിന്ന് സന്യാസ ജീവിതം നയിക്കുക എന്നതാണ് അവർക്ക് ആത്മീയത. എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ആത്മീയത എന്ന് പറഞ്ഞാൽ സന്യാസ ജീവിതമേ അല്ല. ഇസ്ലാം സന്യാസ ജീവിതത്തെ അനുവദിച്ചിട്ടില്ല എന്ന് നമുക്കറിയാവുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ് ഒരു മതാചാര്യൻ ലൈംഗികത, സെക്സ്
പ്രതിഫലം ലഭിക്കുന്ന ഇബാദത്താണ്, വലിയൊരു സൽക്കർമ്മമാണ് എന്ന് പഠിപ്പിച്ചത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. നിങ്ങൾ നിങ്ങളുടെ ഇണകളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് വരെ നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്. അത് നന്മയാണ്, അതൊരു സൽക്കർമ്മമാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാണ് അത് സൽക്കർമ്മമാണെന്ന് പറഞ്ഞപ്പോൾ സഹാബിമാർക്ക് അത്ഭുതമായി. അവർ ചോദിച്ചു, പ്രവാചകരെ, ഞങ്ങൾ ഞങ്ങളുടെ ലൈംഗിക സമ്പൂർത്തീകരണം നടത്തുന്നത് എങ്ങനെയാണ് സൽക്കർമ്മമാവുക? അതൊരു ഇച്ഛയുടെ പൂർത്തീകരണം മാത്രമല്ലേ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി ശ്രദ്ധേയമാണ്. നിങ്ങൾ നിങ്ങളുടെ ആ ലൈംഗിക സമ്പൂർത്തീകരണം മറ്റുള്ളവരിലേക്ക് തിരിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് നിയതമായ ഇണയിലേക്കല്ലാതെ പോവുകയാണെങ്കിൽ അത് തിന്മയല്ലേ, പാപമല്ലേ? എങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് നിയതമായ അനുവദിക്കപ്പെട്ട ഇണയുമായി സംസർഗത്തിൽ ഏർപ്പെടുന്നത് തീർച്ചയായും നന്മയാണ്, അത് പ്രതിഫലാർഹമായ പ്രവർത്തനമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിക്കുകയാണ് അവിടെ. ആ സ്നേഹത്തിനെ പ്രകടിപ്പിക്കണമെന്നാണ് പ്രവാചകൻ പഠിപ്പിച്ച പാഠം. ഇണകൾ തമ്മിലുള്ള സ്നേഹപ്രകടനം, ആ സ്നേഹപ്രകടനത്തിൻ്റെ ഒരു അടിത്തറ ലൈംഗികത തന്നെയാണ്, കിടപ്പറ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. കിടപ്പറയിൽ സംതൃപ്തി ഉണ്ടാകുമ്പോൾ മാത്രം തന്നെയാണ് സ്നേഹവും കാരുണ്യവും എല്ലാം ഉണ്ടാകൂ. കിടപ്പറയിലെ സംതൃപ്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരുപാട് നിർദ്ദേശങ്ങൾ നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കുമല്ലോ. പുരുഷനോട് പ്രത്യേകമായി പറഞ്ഞ നിർദ്ദേശങ്ങൾ, പെണ്ണിനോട് പ്രത്യേകമായി പറഞ്ഞ നിർദ്ദേശങ്ങൾ എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെണ്ണിനോട് പറഞ്ഞല്ലോ, പുരുഷൻ തൻ്റെ താല്പര്യത്തോടു കൂടി തന്നെ സമീപിക്കുമ്പോൾ കിടപ്പറയിലേക്ക് ക്ഷണിച്ചിട്ട് ആ ക്ഷണം നിരസിക്കുകയാണെങ്കിൽ, ആ ക്ഷണം നിരസിച്ച് അവൾ അഹങ്കാരത്തോടു കൂടി കടിയുന്ന അവസ്ഥയുണ്ടാവുകയാണെങ്കിൽ, നേരം വെളുക്കുമ്പോഴും മലക്കുകൾ അവൾക്ക് നേരെ ശാപവചനങ്ങൾ ഉന്നയി പറഞ്ഞുകൊണ്ടിരിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതോടൊപ്പം തന്നെ പ്രവാചകൻ തൻ്റെ ഇണ, ആ ഇണയെ എല്ലാ അർത്ഥത്തിലും പരിഗണിക്കേണ്ടതിനെക്കുറിച്ച് പുരുഷനോട് സംസാരിച്ചു കൊടുത്തില്ലേ, പുരുഷനോട് പറഞ്ഞു കൊടുത്തില്ലേ, ഇണയുമായി ഉള്ള സംസർഗത്തിൽ ശ്രദ്ധിക്കേണ്ട മര്യാദകളെക്കുറിച്ച് പറഞ്ഞു കൊടുത്തില്ലേ? ഇവിടെയെല്ലാം തന്നെ ആ കിടപ്പറ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു 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 സ്നേഹ കാരുണ്യങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി കൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പ്രവാചകൻ എത്രത്തോളം പറഞ്ഞു എന്ന് ചോദിച്ചാൽ, പുരുഷന്മാരോടായി പറഞ്ഞ കാര്യങ്ങളിൽ ഒന്ന് എന്താണ്, കള്ളം പറയുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, ആ കിടപ്പറയിൽ തൻ്റെ പെണ്ണിനെ രസിപ്പിക്കുന്നതിന് വേണ്ടി ചെറിയ തമാശകൾ, യാഥാർത്ഥ്യമല്ലാത്ത തമാശകൾ, അതിലൊരല്പം കള്ളം കടന്നുകൂടിയാലും പ്രശ്നമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ? അവിടെ മാത്രമാണോ പ്രവാചകൻ പല കാര്യങ്ങളെക്കുറിച്ച് എടുത്തു പറഞ്ഞുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ സ്മരണയില്ലാത്ത എല്ലാം നിഷ്ഫലമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ എടുത്തു പറഞ്ഞു. ആ കാര്യങ്ങൾ എടുത്തു പറഞ്ഞപ്പോൾ പറഞ്ഞു, തൻ്റെ ഇണയുമായുള്ള സംസർഗം, ആ ഇണയുമായിട്ടുള്ള ആ കൂടിച്ചേരൽ, ആ സമയം ഇണക്ക് വേണ്ടി മാത്രമുള്ളതാ. പുരുഷനോട് തന്നെയാണ് അവിടെ കൽപ്പന, ആ സമയം ഇണക്ക് വേണ്ടി മാത്രമുള്ളതാണ്, അത് അവൾക്ക് വേണ്ടി മാത്രം കൊടുക്കാൻ കഴിയണം. പ്രവാചകൻ പിന്നീട് എടുത്തു പറഞ്ഞത് അമ്പൈത്തിനെ കുറിച്ചാണ്, അതേപോലെ തന്നെ നീന്തലിനെ കുറിച്ചാണ്. ഈ സന്ദർഭമല്ല എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും മറ്റൊരു ചിന്തയും മനസ്സിൽ വരാൻ പാടില്ലാത്ത വിധം പൂർണ്ണമായും ആ ചെയ്യുന്ന പ്രവർത്തനത്തിൽ തന്നെ കേന്ദ്രീകരിക്കേണ്ട സന്ദർഭമാണ്. അമ്പയ്ത്തിൻ്റെ സന്ദർഭത്തിൽ ആ ഏതൊരു കേന്ദ്രത്തിലേക്കാണോ അമ്പയ്യുന്നത്, ആ കേന്ദ്രം മാത്രം ഇയാളുടെ മനസ്സിലുണ്ടാകാൻ പാടൂ എന്നതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ സ്മരണ ഇല്ലാത്ത കർമ്മം എന്ന് പ്രത്യേകം പറഞ്ഞത്. ഇതേപോലെ തന്നെ ലൈംഗിക സമ്പൂർത്തീകരണത്തിൻ്റെ സന്ദർഭത്തിൽ, ഇണയുമായി ഉള്ള സംസർഗത്തിൻ്റെ സന്ദർഭത്തിൽ ഇണയല്ലാത്ത മറ്റൊന്നും കടന്നു വന്നുകൂടാ എന്ന് പ്രവാചകൻ പഠിപ്പിച്ച പാഠത്തിൻ്റെ വില ഇന്ന് പുതിയ കാലഘട്ടത്തിൽ ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകൾ പുരുഷന്മാരുടെ മനസ്സുകളെ പെണ്ണിനേക്കാളധികം ആകർഷിക്കുകയും ആ ഗാഡ്ജറ്റുകൾ അവളുടെ കിടപ്പറയിൽ പോലും ഡിസ്റ്റർബൻസായി ഒരു ശല്യമായി കടന്നു വരികയും ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ നടുവിൽ അതൊരു വലിയ നിർദ്ദേശമായി സ്ഥിതി ചെയ്യുകയാണ്. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബജീവിതത്തിൽ ഉള്ള സംതൃപ്തിക്ക് വേണ്ടി, സ്നേഹത്തിന് വേണ്ടി, ആ സ്നേഹം നിലനിർത്തുന്നതിന് വേണ്ടി പ്രത്യേകമായി കാര്യങ്ങൾ എടുത്തു പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ കിടപ്പറയിൽ മാത്രം ഒതുങ്ങി നിന്നില്ല, ഭക്ഷണ കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ പ്രവാചകൻ, എല്ലാറ്റിലും നന്മയുണ്ട്, എല്ലാറ്റിലും സദഖയുണ്ട്, ആ സദഖ നിൻ്റെ പെണ്ണിൻ്റെ വായിൽ, നിൻ്റെ ഭാര്യയുടെ വായിൽ വെച്ചു കൊടുക്കുന്ന ഭക്ഷണത്തിൽ പോലും, ചോറുരളയിൽ പോലും എന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശൈലി.
ചോറുരളയിൽ വരെ എന്ന് പറയുമ്പോൾ, ഇണയുടെ വായിൽ വെച്ച് കൊടുക്കുന്ന എന്ന് പറയുമ്പോൾ, അതിലെല്ലാമുള്ള അർത്ഥകൽപ്പനകൾ നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. എല്ലാ സ്നേഹപ്രകടനങ്ങളും പ്രവാചകൻ അനുവദിക്കുക മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു കൊടുക്കുകയും ചെയ്തല്ലോ. സ്നേഹപ്രകടനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ വിയോഗത്തിന് ശേഷം 10, 18, 20 വർഷങ്ങൾക്ക് ശേഷം ആയിഷ റളിയല്ലാഹു അൻഹ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത പ്രവാചകൻ്റെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചുള്ള വർത്തമാനങ്ങൾ, ആ വർത്തമാനങ്ങൾ വിശദീകരിക്കുന്ന ഹദീസുകളിലൂടെ കടന്നു പോയാൽ നമുക്ക് കാണാൻ സാധിക്കുക, ആയിഷ റളിയല്ലാഹു അൻഹയുടെ ആ വാക്കുകളിൽ 20, 30 കൊല്ലങ്ങൾ കഴിഞ്ഞതിന് ശേഷവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമുള്ള ജീവിതത്തിൻ്റെ മധുരം ഇങ്ങനെ ഉറ്റുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആ ജീവിതം ആ രൂപത്തിൽ മധുരതരമായത് പരസ്പരം സ്നേഹിച്ചതുകൊണ്ടാണ്, ആ സ്നേഹം പ്രകടിപ്പിച്ചതുകൊണ്ടാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ മനസ്സുപോലും മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതികരണങ്ങൾ നമുക്കറിയാലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രതികരണങ്ങൾ എടുത്തു പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞല്ലോ, ആയിഷ, നിനക്ക് ദേഷ്യം പിടിച്ചാൽ നീ എന്താണ് പറയുക എന്ന് എനിക്കറിയാം, നീ നല്ല നിലക്കാകുമ്പോൾ എന്താണ് പറയുക എന്നറിയാം എന്ന് പറഞ്ഞപ്പോൾ, ആ ദേഷ്യം പിടിച്ചാൽ പറയുന്ന റബ്ബിനെ കുറിച്ച് പറയുന്ന കാര്യവും നല്ല നിലക്കാകുമ്പോൾ റബ്ബിനെ കുറിച്ച് പറയുന്ന കാര്യവും റസൂലുള്ളാഹി പറഞ്ഞപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ അടക്കം അത്ഭുതപ്പെട്ടു പോയി. സ്നേഹത്തിന്റെ വലുപ്പമാണ് നമ്മൾ അവിടെ കാണുന്നത്. അതേപോലെ തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹപ്രകടനങ്ങളെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറയുമ്പോൾ, ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞാൻ കുടിച്ചു വെച്ച പാത്രം, ആ പാത്രത്തിലെ ഞാൻ കുടിച്ചു വെച്ച ആ ചുണ്ട് വെച്ച സ്ഥലത്ത് തന്നെ ചുണ്ട് വെച്ചുകൊണ്ട് പ്രവാചകൻ കുടിക്കുമായിരുന്നു എന്ന് പറയുമ്പോൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ പ്രേമ പ്രകടനങ്ങളുടെ വലുപ്പമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിവാഹത്തിൽ ഉള്ള പ്രേമത്തെ, സ്നേഹപ്രകടനത്തെ ഇസ്ലാം വളരെ വില മതിക്കുന്നു എന്നാണ് ഇതിനർത്ഥം. ആ സ്നേഹപ്രകടനം ഏതൊക്കെ അർത്ഥത്തിൽ, ഏതൊക്കെ തലത്തിൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ കാണിച്ചു തരികയും ഉണ്ടായി. ആ കാണിച്ചു തന്നത് നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ ആയിഷ റളിയല്ലാഹു അൻഹയോടൊപ്പം കളിച്ചത് നമുക്കറിയാം. ആ കളിയിൽ ഒരു തവണ ആയിഷ പരാജയപ്പെട്ടു, മറ്റൊരു തവണ റസൂലുള്ളാഹി പരാജയപ്പെട്ടു. ഇവിടെ കളി എന്ന് പറഞ്ഞാൽ ഓട്ടമത്സരമാണ്. ആ ഹദീസ് എല്ലാം നമ്മളെല്ലാവരും പലപ്പോഴും പഠിച്ചിട്ടുള്ളതാ, മനസ്സിലാക്കിയിട്ടുള്ളതാ. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയുടെ നിലവാരത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ ബോധ്യപ്പെടുത്തുകയാണ്, അല്ലെങ്കിൽ അവരോടൊപ്പം അവർക്കനുസരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കളിതമാശകളിൽ പങ്കെടുക്കുകയാണ്. അതേപോലെ തന്നെ പള്ളിയിൽ അഭ്യാസ പ്രകടനക്കാർ വന്ന സമയത്ത് തൻ്റെ ചുമല് താഴ്ത്തിക്കൊടുത്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് കാണാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് നമ്മൾ കേൾക്കുന്നു, കാണുന്നു. ഇവിടെയെല്ലാം പുരുഷനിൽ നിന്നുള്ള പ്രേമ പ്രകടനങ്ങളെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചപ്പോൾ, പെണ്ണിൽ നിന്നുള്ള പ്രേമ പ്രകടനങ്ങളെക്കുറിച്ചും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നു. അവിടെ പ്രവാചകൻ പറഞ്ഞത് വളരെ ചുരുങ്ങിയ വാക്കുകളിലാണ്. ആ വാക്കുകൾ മതി അതിൻ്റെ വിലയും വലുപ്പവും മനസ്സിലാക്കാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ, ഭൂമിയിലുള്ളതെല്ലാം വിഭവങ്ങളാണ്, എന്നാൽ ഒരു പുരുഷനെ സമ്പാദിക്കാൻ കഴിയുന്ന ഏറ്റവും ഉത്തമമായ വിഭവം അത് മറ്റൊന്നുമല്ല, സദ്വൃത്തയായ പെണ്ണാണ് എന്നാണ്. ആ സദ്വൃത്തയായ പെണ്ണിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വലിയ വിശദീകരണം നൽകി. താൻ നോക്കുമ്പോൾ തന്നെ തന്നെ സന്തോഷവതിയാക്കുന്ന, തൻ്റെ മനസ്സിന് കുളിർമ നൽകുന്ന, തൻ്റെ മനസ്സിന് സംതൃപ്തി നൽകുന്ന പെണ്ണ്, അതൊരു വല്ലാത്ത പരാമർശമാണ്. ആ പരാമർശം മതി പെണ്ണിനെക്കുറിച്ച് പുരുഷ മനസ്സ് വെച്ചുകൊണ്ടുള്ള അളവുകോലുകൾ വെച്ചുകൊണ്ട് എങ്ങനെ പെണ്ണാകണം എന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടി ആ ഒറ്റ പരാമർശം മതി എന്നുള്ളതാണ് സത്യം. അവർക്ക് എന്താണോ പുരുഷൻ ആവശ്യം, അത് മനസ്സിലാക്കി അതിനുവേണ്ടി പെരുമാറാൻ സാധിക്കുമ്പോൾ, ആയ അവളുടെ മുഖത്ത് തന്നെ അവളുടെ സംതൃപ്തി പ്രകടമാകുമ്പോൾ, പുരുഷനെ പുറത്തുനിന്ന് വരുന്ന പുരുഷനെ, പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് വരുന്ന പുരുഷനെ, തൻ്റെ അധ്വാനങ്ങൾക്ക് ശേഷം കടന്നു വരുന്ന പുരുഷനെ സംതൃപ്തിയുള്ള മുഖത്തോടുകൂടി സ്വീകരിക്കുമ്പോൾ, കിടപ്പറയിൽ ക്ഷണിക്കുമ്പോൾ തൃപ്തമായ സംതൃപ്തമായ പുഞ്ചിരിയോടുകൂടി കിടപ്പറയിൽ അവനോടൊപ്പം ക്ഷയിക്കുന്ന പെണ്ണിനെ, ഇവിടെ
ഇവയെല്ലാം ആ സ്നേഹപ്രകടനത്തിൻ്റെ പെൺരൂപമാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇങ്ങനെ രണ്ടു കൂട്ടരും വിവാഹത്തിലൂടെ ഉള്ള പ്രേമപ്രകടനത്തിൽ സംതൃപ്തമായ സ്നേഹം അനുഭവിക്കുവാൻ സാധിക്കുമ്പോൾ തീർച്ചയായും സംതൃപ്തമായ കുടുംബജീവിതം ഉണ്ടാകും. ആ സംതൃപ്തമായ കുടുംബജീവിതത്തിൽ വളരുന്ന മക്കൾ എപ്പോഴും തൃപ്തിയുള്ളവരായി തീരും. എപ്പോഴും ആ മക്കൾ മാനസികമായി ആരോഗ്യമുള്ളവരായി തീരും. പലപ്പോഴും കുറ്റവാളികളെക്കുറിച്ചുള്ള പഠനങ്ങളെല്ലാം വ്യക്തമാക്കുന്നത് പഠനങ്ങളിൽ നമുക്ക് മനസ്സിലാകുന്നത് ആ കുറ്റവാളികൾ ഉണ്ടാകുന്നത് ഒന്നുകിൽ അവരുടെ ചെറുപ്പകാലം മാതാപിതാക്കളുടെ അസംതൃപ്ത ദാമ്പത്യത്തിന് കീഴിലായിരുന്നു എന്നാണ്, അതല്ലെങ്കിൽ അവർക്ക് അസംതൃപ്ത ദാമ്പത്യം അനുഭവിക്കേണ്ടി വന്നു എന്നാണ്. എന്തായിരുന്നാലും ഈ കുടുംബജീവിതത്തിൻ്റെ അടിത്തറ സംതൃപ്തമായ ദാമ്പത്യപാട്. ആ ദാമ്പത്യമുണ്ടാക്കുന്നതിൽ പെണ്ണിൻ്റെയും പുരുഷൻ്റെയും പങ്കുകളെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ പ്രേമ പ്രകടനങ്ങളിലൂടെ സംതൃപ്ത ദാമ്പത്യ ജീവിതത്തെ കൂടുതൽ തൃപ്തി ഉള്ളതാക്കി തീർക്കുവാൻ, കൂടുതൽ ആകർഷകമാക്കി തീർക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഖിറു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.